ഫിലിം ഗ്യാരേജിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തിയ ദുൽഖർ സൽമാൻ നായകനായ സുരേഷ് ഗോപി, ശോഭന, കല്യാണി, പ്രിയദർശൻ, ലാലു അലക്സ് തുടങ്ങിയ ഒരു പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രം. സത്യൻ അന്തിക്കാടിന്റെ മകൻ കൂടിയായ അനൂപ് സത്യൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നമ്മുടെ തിയേറ്ററുകളിൽ നിന്ന് ആദ്യ ദിനം മികച്ചൊരു ബോക്സ് ഓഫീസ് കളക്ഷനാണ് നേടിയിരിക്കുന്നത്. വളരെ കുറഞ്ഞ ബഡ്ജറ്റിലാണ് ഈ ഒരു വരനെ ആവശ്യമുണ്ട് എന്ന സിനിമ ആദ്യ ദിനം നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. ചിത്രത്തിന് ആദ്യ ദിനം മികച്ചൊരു കളക്ഷൻ തന്നെയാണ് നേടിയെടുക്കാൻ സാധിച്ചത്. ലോ ഹൈപ്പിലെ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂക്കയുടെ ഉണ്ട എന്ന സിനിമയുടെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഈ ഒരു മമ്മൂക്കയുടെ മകൻ കൂടിയായ ദുൽഖർ സൽമാൻ ചിത്രം മറികടന്നിരിക്കുന്നത്. വരനെ ആവശ്യമുണ്ട് എന്ന സിനിമ ആദ്യ ദിനം കൊയ്തിരിക്കുന്നത് 1 കോടിക്ക് മേലെ രൂപയായിരുന്നു എങ്കിൽ ഉണ്ട എന്ന മമ്മൂട്ടി നായകനായ സിനിമ ആദ്യ ദിനം നമ്മുടെ തിയേറ്ററുകളിൽ നിന്ന് നേടിയിരിക്കുന്നത് 94 ലക്ഷത്തോളം രൂപയാണ്. ഒരു യമണ്ടൻ പ്രേമകഥ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് ദുൽഖർ സൽമാൻ മലയാളം സിനിമയിൽ അഭിനയിക്കുന്നത്. 1 വർഷത്തിനിപ്പുറവും തന്റെ സ്റ്റാർഡത്തിന് യാതൊരു കുറവും ഇല്ല എന്ന് തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് ഡേ കളക്ഷനിലൂടെ ദുൽഖർ സൽമാൻ തെളിയിക്കുന്നത്. ലോ ഹൈപ്പിൽ വന്ന വലിയൊരു വിജയം നേടാനായിട്ട് ഈ ഒരു വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോയുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും താഴെ കമന്റായി രേഖപ്പെടുത്തുക.